ഇരുൾ മൂടുന്ന വിധം അന്ധവിശ്വാസവും അനാചാരവും മയക്കുമരുന്നും മഹാവിപത്തുകളായി പടരുകയാണ്. കേരളം ആർജിച്ചെടുത്ത ജീവിത നിലവാരത്തിനും സാമൂഹ്യ പ്രബുദ്ധതയ്ക്കും ഇത് വലിയ ഭീഷണിയാണ്. സൂക്ഷിക്കുക, കണ്ണു തുറക്കുക. മാന്യ സദസ്സിന്റെ ശ്രദ്ധാപൂർവമായ വീക്ഷണവും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. വേദപുരാണങ്ങളിൽ ഞങ്ങൾ ഭർത്താവിനെ ചുമക്കുന്നവരായും അഞ്ചു പേർക്ക് വധുവായും പുരാണങ്ങൾ ഞങ്ങളെ വാഴ്ത്തി. അന്നും ഇന്നും ഞങ്ങളുടെ ഒപ്പുരസം കലർന്ന കണ്ണുനീർ ആരും കണ്ടില്ല. അമ്മയായി അമ്മഞ്ഞപ്പാൽ ചെലുത്തി മക്കളെ വളർത്തി. ഞങ്ങളെ വിറ്റ് കിട്ടുന്ന ലാഭം മാത്രമേ വർത്തമാനകാലത്തിൽ ആവശ്യമുള്ളൂ. കെട്ട ജനാഭങ്ങൾ ഞങ്ങൾ അലവറയിടുമ്പോൾ ഞങ്ങൾക്ക് ചുറ്റിലും വിഷം ചുരത്തുന്ന ശത്രുവിന് നീണ്ടതിന് ഇവിടെയാണ് വിളിച്ചത്. ഇവിടെയാണ് രക്ഷകൻ. ലഹരിയുടെ പടുകുഴിയിലേക്ക് നടന്നു നീങ്ങുന്ന പുതു യവനവേ നിങ്ങൾ പതിയെ പതിയെ തിരികെ നടക്കുക. നിങ്ങൾക്ക് ചുറ്റിലും വേദന പൊടിയുന്ന ഗദ്ഗതമുണ്ട്. നിങ്ങൾക്ക് ചുറ്റിലും അപകടകരമായ ദുഃഖവാർത്തകളുമുണ്ട്. ഈ നാട് മഹാശീലതയുടെ അനന്ത സമുദ്രത്തിലേക്ക് തീ പിടിച്ച ഹൃദയവുമായി എഴുന്നു നിൽക്കുകയാണോ? പ്രത്യാശ കൈയൊഴിച്ച് ആകാശത്തിന് താഴെ കനത്ത നിസ്സംഗങ്ങൾ ധരിക്കിയ ഹൃദയവുമായി ഇരുട്ടിന്റെ അഴിമുഖത്തിലേക്ക് ഇഴഞ്ഞു നീങ്ങുമ്പോൾ ഞങ്ങൾ ഉറക്കെ കരയുകയാണ്. അരുതേ, അരുത്, ഇനി ഒരിക്കലും ദുരന്തങ്ങൾ നിറയ്ക്കുന്ന വാർത്ത കേൾക്കാരിടവരുതേ. സ്ത്രീധനത്തിന്റെ പേരിൽ, അന്ധവിശ്വാസത്തിന്റെ മറവിൽ വർത്തമാനകാല ജീവിതത്തിൽ ജീവൻ ബലി കൊടുക്കേണ്ടി വന്ന ഒട്ടനവധി സഹോദരിമാർ നമുക്ക് നഷ്ടമായി. എവിടെ എവിടെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിച്ച നമ്മുടെ മലയാള നാട് നമുക്ക് ചുറ്റും അപകടങ്ങൾ പതിയിരിക്കുകയാണ്. കിളിർത്തു പൊന്നുന്ന ആൾ ദൈവങ്ങൾ മനുഷ്യന്റെ കരളും ചോരയും ഭക്ഷിക്കുകയാണോ? സൂക്ഷിക്കുക, കാതോർക്കുക, കണ്ണു തുറക്കുക. ആത്മരോധനമല്ല, അരുതെന്നുള്ള ഉറച്ച ശബ്ദം. ആ ശബ്ദം ദിഗന്ധങ്ങൾ പൊട്ടുന്ന ഉച്ചത്തിൽ മുഴങ്ങട്ടെ.